ഹർജിൽ മാക്കുറ്റി ഇപ്പോൾ സുധാകരനെതിരെ പാർട്ടിക്കകത്ത് തന്നെ പടയൊരുക്കം സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു എന്നൊക്കെ വാർത്ത എന്നൊക്കെ വരുന്ന വാർത്തകൾക്കിടയിലാണ് ഇങ്ങനെ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു വിധിയുണ്ടാകുന്നത് ആ വിധി അദ്ദേഹത്തെ കൂടുതൽ കരുത്തരാക്കുന്നുണ്ട് ശ്രീമതി സ്മൃതി പാർട്ടിക്കകത്ത് അങ്ങനെ കെ സുധാകരനെ മാറ്റണം എന്നുള്ള ഒരു നിലപാടും ആരും എടുത്തിട്ടില്ല അതൊക്കെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയാണ് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ ശക്തനായ അധ്യക്ഷനാണ് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവാണ് അദ്ദേഹത്തെ അങ്ങനെ ആർക്കെങ്കിലും മാറ്റാൻ വ്യത്യാസമില്ലാതെയാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അതിപ്പോ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതാണല്ലോ ആ മാധ്യമ ഏതെങ്കിലും നേതാവ് സുധ കെ സുധാകരനെ മാറ്റണം എന്ന് പറഞ്ഞാൽ ആരും പ്രസ്താവന നടത്തിയിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന മാധ്യമങ്ങളുടെ വാർത്തയാണ് അത് അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഞാൻ പറയുന്നത് ഈ വിഷയത്തിനകത്തുപോലും പ്രത്യേകിച്ച് ഈ ഇ പി ജയരാജനെ ബന്ധപ്പെട്ട കേസിനകത്ത് ശ്രീ കെ സുധാകരനെ ഡിസ്ചാർജ് ചെയ്ത് അല്ലെങ്കിൽ വിടുതൽ നൽകിക്കൊണ്ട് ഹൈക്കോടതി വിധി വന്നപ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും ഈ റിപ്പോർട്ടർ ചാനൽ സി പി എമ്മിന്റെ ഒരു പ്രതിനിധി ഇല്ല എന്ന് പറയുമ്പോ സി പി എം അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ആ കേസ് കാണുന്നത് സംബന്ധിച്ചത് ഞാൻ പറയട്ടെ ഓ അതെനിക്ക് അറിയില്ല എന്നാൽ ഞാൻ വളരെ ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത് ഞാൻ സി പി എമ്മിന്റെ പ്രതിനിധിയെ പോലും ഈ വിഷയത്തിൽ കണ്ടില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചാൽ മാത്രം ശ്രീ ബഹുമാനിയായ ശ്രീ ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞല്ലോ പിന്നെ എന്താണ് പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ നേതാക്കന്മാർ ആരും പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ചാനൽ പാനലിസ്റ്റിൽ പോലും സി പി എമ്മിന്റെ ഒരാളെ കാണാതുകൊണ്ട് പറഞ്ഞുപോയത് മാത്രമാണ് ഓക്കെ 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 അപ്പോൾ അതാണ് വിഷയം അപ്പോൾ അതിനകത്ത് ശ്രീ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പോരാട്ടം നടത്തിയത് സി പി എമ്മുമായി അദ്ദേഹം പോരാട്ടം നടത്തി തന്നെയാണ് അദ്ദേഹത്തെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് കണ്ണൂരിലെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം നിലനിന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നടാലിൽ പോയി പരസ്യമായി പരസ്യമായെന്ന് പാർട്ടി സെക്രട്ടറിയായ പിന്നെ ഈ പിണറായി വിജയൻ പ്രസംഗിച്ചത് സു സുധാകരൻ അടുത്ത സൂര്യോദയം കാണില്ല എന്നുള്ളതാണ് അന്ന് പിണറായി വിജയൻ ആരെക്കുറിച്ച് എവിടെ പ്രസംഗിച്ചാലും ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിന് മുമ്പിൽ അവരുടെ ശരീരത്തിൽ വെള്ള പുതപ്പിക്കുന്നത് കണ്ണൂരിൽ സ്വാഭാവികമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട നേതാവാണ് അതിനുശേഷം അദ്ദേഹത്തെ എത്ര തവണ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കാറിന് നേരെ ബോംബെറിഞ്ഞു അദ്ദേഹത്തെ പയ്യന്നൂരിൽ വെച്ച് ബോംബറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു അദ്ദേഹത്തെ പിന്നെ പേരാവൂരിലെ വെള്ളാർവിളിയിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാർ നേരെ ബോംബെറിഞ്ഞ് കാറിൻ്റെ ഡിക്കി തകർന്ന് ഡിക്കിക്ക് പറകിലുള്ള ഷൂട്ട് കേസ് ആ ഷൂട്ട് കേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ തല സംരക്ഷിക്കുകയും അദ്ദേഹത്തെ പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തത് ഇതുപോലെ കായികമായി സി പി എം വേട്ടയാടിയ ഒരു നേതാവ് ആരുണ്ട് അങ്ങനെ വേട്ടയാടി അദ്ദേഹത്തെ അതിനുശേഷം നാൽപ്പാടി വാസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ വീണ്ടും വരുന്നത് അങ്ങനെ വീണ്ടും വരുമ്പോഴാണ് അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടാവുകയും സ്വാഭാവികമായിട്ടും ഇ പിന്നെ സോറി നായനാരുടെ ഗവൺമെൻറ് കൊടുത്ത ഗൺമെൻറ്റ് ആ ഗൺമെൻ അദ്ദേഹത്തിൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി വെടിവെച്ച് കൊല്ലപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ എല്ലാ തരത്തിലുള്ള വേട്ടയാടലുകളും അദ്ദേഹത്തിന്റെ സഹോദര സഞ്ചരിച്ച കാർ നേരെ ബോംബെറിഞ്ഞ് റെയിൽവേ ഗേറ്റ് പൂട്ടിയിട്ടാണ് ആ സംഭവം നടന്നത് അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയെല്ലാം നടത്തിയിട്ടും അതിനെയൊക്കെ അതിജീവിച്ചും പ്രതിരോധിച്ചും അതിനകത്ത് പോരാട്ടത്തിന്റെ രാഷ്ട്രീയം അദ്ദേഹം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന്റെ ചീഫായി ഇന്ന് കെ പി സി അധ്യക്ഷനായി കടന്നു വന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ശത്രു എന്ന രൂപത്തിൽ പിണറായി വിജയന്റെ സ്കെച്ച് ചെയ്ത സ്കെച്ച് ചെയ്ത രാഷ്ട്രീയ ശത്രുക്കളിൽ രക്ഷപ്പെട്ട ഒരാളാണ് ശ്രീ കെ സുധാകരൻ അദ്ദേഹത്തെ നിയമപരമായും അതോടൊപ്പം രാഷ്ട്രീയപരമായും എല്ലാം വേട്ടയാടാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ട് പോലും അദ്ദേഹം അജയ്യനായി മുന്നോട്ട് നിൽക്കുന്നു സി പി എമ്മിന്റെ കോട്ടയായ ഒരു മിനിറ്റ് കോട്ടയായ കണ്ണൂരിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് ഒരു ലക്ഷത്തോളം വോട്ടിന് അദ്ദേഹം ജയിച്ചെങ്കിൽ സി പി എമ്മിൻ്റെ അണികൾ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നു ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ലക്ഷങ്ങളിലെ ഭൂരിപക്ഷം അദ്ദേഹം വീണ്ടും ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് കടന്നു പോകുന്നത് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് കെ സുധാകരൻ്റെ രാഷ്ട്രീയ വേട്ട ആ രാഷ്ട്രീയ വേട്ട സി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഈ വിധിയോടുകൂടി ഞങ്ങൾക്ക് അവരെ ഓർമ്മിപ്പിക്കാനുള്ളത് डिबेट विद स्मृति परिथिका कार्ड